ഇതാണ് ഞവരയരി. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഔഷധ ഗുണമുള്ള ഗുണമേന്മയുള്ള ഒരു അരിയാണിത്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തൂക്കം വയ്ക്കാനും അതുപോലെ മുതിർന്നവരിൽ പ്രമേഹം പോലുള്ള അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു അരിയാണിത്. ഇതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നും അതുപോലെ നവരരി വെച്ചിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞ് ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുക്കുന്നത് ഈ അരിച്ചെടുത്ത ഭാഗം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് തയ്യാറാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അരിച്ചെടുത്ത ഭാഗം ഇതുപോലെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അരിച്ചു മാറ്റിയ തരിതരിപ്പുള്ള ഭാഗത്തു നിന്നാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ്. ചെറിയുള്ളി നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് പൊടിച്ച അരി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 4 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയുള്ളി നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇത് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ പ്രോസസ്സ് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വെള്ളമൊക്കെ വറ്റി ഇതുപോലെ വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കട്ടി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ നവരേരിക്കന്നെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇത് ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു കഞ്ഞി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന രീതി നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഇതുപോലെ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം.